എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ടോപ്പ് 5 ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷേഡ്സ് ആണ് എൻ്റെ ഷോസിൽ അതായത് സൂര്യ മ്യൂസിക്കിലെ ലൈവിലൊക്കെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ് ഷേഡ്സ് ആണ് ഇതൊക്കെ വീഡിയോ ഒന്ന് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ ചൂസി ആയിട്ട് ഒരു 5 ഷേഡ്സ് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ എവറി ഔട്ട്ഫിറ്റ്സ് എവറി മേക്കപ്പ് ലുക്സ് ലൈക്ക് സ്മോക്കി ഐസ് ബ്രോൺസ് ഐസ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷെയ്ഡ്സ് ആണ് അപ്പോൾ നമുക്ക് തുടങ്ങാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അതിൻ്റെ കൂടെ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതായത് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നൈക്കയുടെ അൾട്രാ മാറ്റ് ലിപ്സ്റ്റിക് ആണിത് ഷെയ്ഡ് നഫർടിറ്റി 02 ആണ് ഇതിൽ ഷെയ്ഡ് നമ്പർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ ഷോസിൽ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഏത് ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ വളരെ നന്നായിട്ട് പോകും ന്യൂഡ് പീച്ച് ആണ് ഈ ഒരു കളർ വരുന്നത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഷെയ്ഡാണ് നമ്മൾ ഹെവി മീൽസ് കഴിച്ചാലും ഇത് സുഖമായിട്ട് ലിപ്പിൽ ഷെയ്ഡ് ചെയ്തോളും എനിക്ക് തോന്നുന്നു ഒരു 6 to 8 അവേഴ്സൊക്കെ ഇത് ലിപ്പിൽ ഇരുന്നോളും അങ്ങനെയുള്ളൊരു ഷെയ്ഡാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള മാറ്റ് ലിപ്സ്റ്റിക്സിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഷെയ്ഡാണിത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ റെഡ് ലിപ്സ്റ്റിക്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ഇടാൻ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത് നിങ്ങൾ ന്യൂഡിൽ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് പോകാൻ ഇഷ്ടമുള്ള ഒരാൾക്കാരാണെങ്കിൽ ഈ ഒരു ന്യൂഡ് പീച്ച് ഷെയ്ഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാനാണെങ്കിൽ ഇത് സൂപ്പർ ഡ്രൈ ആണ് ചില സമയത്ത് അപ്പം ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നല്ല ലിപ് ബാം ഇട്ടിരിക്കണം ഇല്ലെങ്കിൽ ചൂണ്ട് പോലെ ഫ്ലേക്കി ആയിട്ട് അടർന്നു വരാൻ എല്ലാവിധ ചാൻസും ഉണ്ട് അപ്പം ആ ഒരു കാര്യം മാത്രം കെയർ ചെയ്താൽ മതി ഇതാണ് സെക്കൻഡ് വൺ കാച്ച് വോണ്ടിയുടെ ഡബിൾ ഡെയർ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇത് ഞാൻ സെഫോറയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണിത് വേണമെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോഴായാലും വർക്കിന് പോകുമ്പോഴായാലും എവറി ഡേ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം ഫുൾ ഒപേക് പിഗ്മെന്റേഷൻ ഇൻ വൺ സ്വൈപ്പ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഒരു 7 to 8 അവേഴ്സ് ഫെയ്ഡ് ആകാതെ ചുണ്ടിൽ ഇരുന്നോളും എവറി ഡേ ഓഫീസ് ലുക്കിലും അതുപോലെ പാർട്ടി ലുക്കിലും നന്നായിട്ട് സ്യൂട്ട് ആകുന്ന ഒരു ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ള പെൺകുട്ടികളുടെ കളക്ഷനിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത് കാച്ച് വോണ്ടിയുടെ ഡബിൾ ഡെയർ ഇനി എൻ്റെ അടുത്ത ലിപ്സ്റ്റിക് കാണിക്കാം ഇത് ഹുഡ ബ്യൂട്ടിയുടെ ഐക്കൺ എന്നുള്ള ഷെയ്ഡാണ് ഇത് എൻ്റെ ഫേവറേറ്റ്സിൽ ഒന്നാണ് ഇത് ഒരു ക്ലാസിക് പീച്ച് പിങ്ക് ഷെയ്ഡാണ് മിക്കവാറും ഞാൻ ഷൂട്ടിനൊക്കെ ചാനലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത് കാരണം ഏത് പ്രൊഫഷണൽ ഷൂട്ടിനായാലും ഈവൻ ഫോട്ടോഷൂട്ടായാലും കുറച്ച് ഡാർക്ക് ലിപ്പൊക്കെയാണ് ആവശ്യമെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യാറുള്ളത് കംഫർട്ടബിളാണ് പക്ഷേ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലിപ് ബാം ഇടുന്നതായിരിക്കും നല്ലത് ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ലിപ് ഷെയ്ഡാണ് ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 8 അവേഴ്സൊക്കെ ലിപ്പിൽ ഇരുന്നോളും ഇടയ്ക്കൊന്ന് ഫെയ്ഡായി പോയാലും ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഫെയ്ഡായി പോകുമ്പോഴും നമ്മുടെ ലിപ്പിൽ ഇതൊരു നല്ലൊരു സ്റ്റെയിൻ ലീവ് ചെയ്തിട്ടാണ് ഇത് ഫെയ്ഡ് ചെയ്ത് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ലിപ് ഷെയ്ഡാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസ് വ്യൂ കാണിക്കാം പൗഡർ മാറ്റ് സീരീസിൽ വരുന്നതാണ് ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്മൂത്താണ് കുറച്ച് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ പല റിവ്യൂസിലും ഞാൻ വായിച്ചിട്ടുള്ളത് ഈ ഒരു ലിപ് ഷെയ്ഡ് അധികം ചുണ്ടിനെ ഡ്രൈ ആക്കില്ല എന്നാണ് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് ഡ്രൈ ആക്കും പക്ഷേ എന്നാലും ഞാൻ കൂടുതൽ സമയവും ഈ ഒരു ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യും ചില ഷെയ്ഡ്സ് നമുക്ക് അങ്ങനെയാണല്ലേ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നമ്മളത് ഒത്തിരി ഡ്രൈ ആക്കുമെങ്കിൽ നമ്മൾ ലിപ് ബാം ഒക്കെ ഇട്ടിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഫേസ് കുറച്ച് ഡള്ളായിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു നല്ല മൂഡിലുള്ള സിക്കായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും ഒരു ഹാപ്പി ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ സോ അതുപോലൊരു ഷെയ്ഡാണ് എനിക്കിത് ഞാനൊന്ന് ക്ലോസ് ആയിട്ട് കാണിക്കാം മൂവിങ് ഓൺ ഇനി നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് ഷെയ്ഡ് കാണിക്കാൻ പോകണം 5th ഷെയ്ഡ് അപ്പോൾ ഇതുവരെ കാണിച്ച ഷെയ്ഡ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് ഇത് ഷുഗറിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് എലിവുഡ്സ് എന്നുള്ള ഷെയ്ഡാണിത് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണിത്
ഈ ഒരു ലിപ് ഷെയ്ഡ് എന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടോണിൻ്റെയും കൂടെ പോകും. ഒരു ന്യൂട്ട് ഷെയ്ഡ് കൂടിയാണിത്. എൻ്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. മേക്കപ്പ് ഇല്ലാതെയും ഇപ്പം നമ്മൾ ചുമ്മാ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് കൂടിയാണിത്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഫേസിലും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഐബ്രോ ട്യൂട്ടോറിയലിൽ ഏത് ലിപ് ഷെയ്ഡാണ് യൂസ് ചെയ്തതെന്ന് കമൻറ്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഷെയ്ഡാണിത്, എല്ലി വുഡ്സ് ഫ്രം ഷുഗർ, ഷുഗറിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ചുണ്ടിനെ തീരെ ഡ്രൈ ആക്കില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ലിപ്സ്റ്റിക്. ഷുഗറിൻ്റെ ഈ ഒരു ലിപ് ക്രയോൺസ് എല്ലാം തന്നെ അടിപൊളിയാട്ടാ. പിന്നെ ഇതിന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഇത് ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കുറച്ചൊരു ടാസ്ക്കാണ്. പിന്നെ ഒത്തിരി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കും, പക്ഷേ അതിലൊന്നും കാര്യമില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇത് തന്നെയാണ്. ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പീസ് ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കഴിഞ്ഞ 5 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്, ഷുഗറിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക് ഷെയ്ഡ് എല്ലി വുഡ്സ്. ഞാനിതിൻ്റെ ക്ലോസ് കാണിച്ചു തന്നില്ലേ, അപ്പം ഇട്ടത് ശരിയായിട്ടില്ല എന്നൊക്കെ തോന്നും. കാരണം ഞാനിപ്പോൾ ബാക്ക് ടു ബാക്ക് ലിപ്സ്റ്റിക്സ് ഇട്ടുകൊണ്ടിരുന്നതുകൊണ്ട് അങ്ങനെ ആയതാ. പിന്നെ ഞാൻ ലിപ് ലൈനറും യൂസ് ചെയ്യാറില്ല. എനിക്ക് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് വെക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ എപ്പോഴും ലിപ് ലൈനർ ഇല്ലാതെയാണ് ലിപ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ലിപ് ലൈനർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും ഇത് ചുണ്ടിലിട്ടാൽ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഫേവറേറ്റ് 5 ലിപ്സ്റ്റിക്സ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. നമ്മൾ പെമ്പിളേർ എപ്പോഴും ലിപ്സ്റ്റിക്സിൽ പുതിയ പുതിയ ഷെയ്ഡ്സ് തപ്പി നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സ്ഥിരം ചോദിക്കുന്നത് ഇതാണ്. പുറത്തൊക്കെ പോകുമ്പോഴും ആരുടെങ്കിലും ലിപ് ഷെയ്ഡ്സ് കണ്ടാൽ നമ്മൾ പെമ്പിളേർ തീർച്ചയായിട്ടും ചോദിക്കുകയല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഈ 5 ലിപ് ഷെയ്ഡ്സിനും നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. യു ഓൾ ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.